ഇംഗ്ലീഷ് അവൾ എൻ്റെ പുട്ടിയും അതല്ലേ മനുഷ്യന് ബുദ്ധി വേണമെന്ന് പറയുന്നേ. ആദ്യം ഇവിടെ ഇരിക്കട്ടെ. അവളുടെ ഇംഗ്ലീഷ് എൻ്റെ കൂട്ടിനകത്ത്. തന്റെ മറ്റവൻ. മറ്റവൻ വെച്ചാ ഗോപാലകൃഷ്ണൻ. ആഹാ, അവന്റെ തന്ത അറിഞ്ഞിട്ട പേര് തന്നെ ഗോപാലകൃഷ്ണൻ. വയനാറായിരത്തിട്ടിൽ ഒന്നായിരിക്കും താനും. അനാവശ്യം പറയരുത്. അല്ലെങ്കിലും കാണാൻ കൊള്ളാന്ന് ആമ്പിളരെ കണ്ട നിങ്ങൾക്ക് കണ്ണു കടിയാ. അവൻ ഒരു പാവം ചെറുക്കൻ. അവനെ എന്നെയും ചേർത്ത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങളെ കാണിച്ചതുപോലെ വൃത്തികേട് ഞാൻ കാണിക്കില്ല. ഇല്ല ഇല്ല ഇല്ല. ആ വൃത്തികേട്ടവൻ. എന്റെ അടുക്കൾ നിങ്ങൾ പൊട്ടിച്ചോ. ആഹാ, എന്നാ നോക്കിക്കാ. അങ്ങോട്ട് ചൊട്ട് അമ്മയുടെ നേരെ. ദൈവമേ, ഇവരോട് പൊറുക്കണമേ. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഞാൻ എല്ലാം അറിഞ്ഞോണ്ട് തന്നെ ചെയ്യുന്നു. ഇങ്ങനെയാണ് എല്ലാ കാര്യത്തിലുള്ള തന്റെ അറിവ്. അതെ. ശങ്കരി ശങ്കുരു ചന്ദ്രമുഖി അഖില. അയ്യോ ഈശ്വര, നീ ദ്രോഹിന് ചതിച്ചല്ലോ. നോക്കിക്കോ, ഇനി ഒറ്റർക്കാണെ അവിടെ വെച്ചേക്കില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ റെക്കോർഡുകള്? ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം തന്റെ ശങ്കരമംഗലത്തെ മുത്തച്ഛന്മാരും മുതുമുത്തച്ഛന്മാരും ഒന്നിച്ചു വന്നാലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. താൻ കളിക്കുന്നതേ പുത്തമ്പറയിലെ രാവുണ്ണിമേലിനോടാ. ആ അത് മറക്കണ്ടോട്ടു. ഓ ഒന്നല്ലേ പോയുള്ളൂ. ഇതാരേ, ശക്തിരാകും പിള്ളയോ? ഓ, ശക്തിയൊക്കെ പണ്ടായിരുന്നു. അന്നത്തെ കാലത്തായിരുന്നെങ്കിൽ അവൻ എന്റെ ഇന്ന് രക്ഷപ്പെടുമായിരുന്നോ? അല്ല, ഇപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. അവൻ എന്റെ കയ്യിലൊന്ന് കിട്ടിയാ മതി, എന്റെ ഇപ്പോഴത്തെ ശക്തി ഞാൻ അവനൊന്ന് കാണിച്ചു കൊടുത്തേനെ. എന്തു പറ്റി സ്വാമിയേ? ശരണമയ്യപ്പ, എന്നെ ഒന്ന് രക്ഷിക്കണം. 2000 രൂപ കടം തരണം. മോട്ടിച്ച കാശ തൊണ്ടി കൊടുക്കണം. നിങ്ങൾ പോലീസുകാർ മോഷ്ടിക്കുകയോ? എന്താ ഈ കേൾക്കുന്നത്? മോഷ്ടിച്ചത് കള്ളൻ. തൊണ്ടിയോടുകൂടി തന്നെ ഞാൻ അവനെ പിടിച്ചു. തൊണ്ടിയോടുകൂടി തന്നെ അവൻ ഓടിപ്പോയി. ഇപ്പൊ തെണ്ടിയത് ഞാൻ. അതെന്താ? തൊണ്ടി 2000 രൂപ ഞാൻ എടുത്തിട്ട് കള്ളനെ വിട്ടു എന്ന് പുതിയ കേസ് SI ചാർജ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് 2000 രൂപ കൊണ്ടുവന്ന് ഞാൻ SIയുടെ മേശപ്പുറത്ത് വെച്ചില്ലെങ്കിൽ ദേ ഇപ്പൊ ഇത് പോകും. സത്യം പറയാമല്ലോ ശക്തി, ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. രൂപ ഞാൻ തരാം, 110 രൂപ പലിശ. അത്രേ ഉള്ളൂ. പ്രോംസറി നോട്ട് എഴുതണം. ഉവല്ലോ, സ്വന്തം കുഴിമാടം തോണ്ടുകയാണെന്ന് എനിക്കറിയാമല്ലോ. വേറെ വഴിയില്ലല്ലോ. സ്റ്റാമ്പ് പേപ്പർ ഞാൻ കൊണ്ടുവന്നു. എന്നാ ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് അകത്തോട്ട് കയറിക്കോ, കാശ് മേടിച്ചോ. ഇന്ന് ആദ്യമായിട്ട് നിങ്ങളാ വലതുകാലം വെച്ച് തന്നെ കേറണം. അത് വേണ്ട, എന്തിനു വലതുകാലം വെച്ച് കേറണം? മുടിഞ്ഞാലും സാമിയല്ലേ മുടിയുള്ളൂ. എന്റെ ഈ ഏടത്തുകാലിന്റെ ഐശ്വര്യം കൊണ്ട് ഈശ്വര, ഈ വർഷം തന്നെ സ്വാമിയെ കുത്തുവാള എടുപ്പിക്കണേ. ഭഗവാനെ, അങ്ങോട്ട് കയറിപ്പോട്ടെ. വക്കീലിനെ അറിയില്ലേ? അറിയാം. എനിക്ക് ഇങ്ങനൊരു മകനുണ്ട് താൻ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇല്ല. അപ്പോ അതിന്റെ അർത്ഥം തന്റെ അറിവിൽപ്പെടാണ്ട് എനിക്കൊരു മകനുണ്ടാവാം എന്നല്ലേ?
ഈ വക്കീലിനോടും വൈദ്യനോടും ഉള്ള കാര്യം മറച്ചു വെക്കരുതെന്ന ശാസ്ത്രം. അപ്പൊ തനിക്കും എന്നെ വിശ്വാസം ഇല്ല, അല്ലെങ്കിലും എനിക്ക് ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ അബദ്ധം തന്നെ ഞാൻ എന്റെ വക്കീലാക്കിയതാ. നാട്ടിൽ മര്യാദയ്ക്ക് വേണ്ടിയിരുന്ന എന്നെ ഈ ഗുരുവാലി കൊണ്ട് ചാർജ് ചെയ്ത ആ ഒറ്റ ഒരുത്തനാ. അല്ലെങ്കിൽ ചേരി കൃഷ്ണ കൈമളുടെ ഗതി വരുമായിരുന്നു. എന്ത് പറഞ്ഞാലും തന്റെ ഒരു ചേരി കൃഷ്ണ കൈമള് എന്റെ കൈ ധരിച്ചു വരണ്ട്. മൂങ്ങാനിരുന്ന നായുടെ തല തേങ്ങ വീണ എങ്ങനെ ഇരിക്കും? ക്ഷമിക്കണം, ഞാൻ കണ്ടിട്ടില്ലേ, കാണാത്ത കാര്യം അങ്ങോട്ട് പറയുന്നത് ശരിയല്ല. എന്നാ എന്നെ നോക്കിക്കോളൂ, വൃത്തിയായിട്ട് നോക്കിക്കോളൂ. തേങ്ങ ആയിട്ട് ഒരു പരവ നാറി ഒന്ന് വീണിട്ടുണ്ട്. അതൊന്ന് ദാ ഇപ്പൊ പുതിയൊരു പ്രശ്നം. താരന്റെ വക്കീലായോണ്ട് പറയാണ് നാട് നിങ്ങളെ പറഞ്ഞു നടന്ന് പാട്ടാക്കരുത്. ഇല്ല, മേനോന്തി പറഞ്ഞോളൂ. രേവതിക്കൊരു പ്രേമം, അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ, ഒരു ചെറുക്കൻ ഇങ്ങനെ വീട് വലം വെച്ച് നടക്കണുണ്ട്. അവൻ വല്ല കൂടോത്രം ചെയ്തിട്ടുണ്ടാവോ എന്നാ എന്റെ സംശയം. ഏതായി ചെറുക്കൻ? ചെറുക്കനെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ വിഷയമല്ല ഇത്. മുളയിലെ നുള്ളി കളഞ്ഞില്ല വെച്ചാൽ പ്രശ്നം ഗൗരവമാവും. അത് വേണം, സൂക്ഷിക്കണം. കാശുള്ള വീട്ടിലെ പെമ്പിള്ളേർ, കാശുള്ള വീട്ടിലെ പെമ്പിള്ളേരെ തപ്പി കൊറേ എംബോക്കികൾ ഇറങ്ങിയിട്ടുണ്ട്. അടി ചെയ്യും ഉപകാരം, അണ്ണൻ തമ്പിയും ചെയ്യൂല എന്നൊരു ചൊല്ലുണ്ട്. പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തേനെ, ഇപ്പൊ വയ്യ സാർ. താൻ അടിക്കാനും പിടിക്കാനും നിക്കണ്ട, ഒരാളെ അറേഞ്ച് ചെയ്ത് തന്നാ മതി. ആ കാര്യം ഞാൻ ഏറ്റു സാർ. ആളെയും കാണിച്ചു കൊടുത്ത് തല്ലുകൂലിയും കൊടുത്താൽ അവനെ ശരിപ്പെടുത്തുന്ന കാര്യേറ്റു. ആളാരാ? ആള് വലിയ റൗഡിയാ, നമ്മുടെ ഇടിയൽ നമ്പോതരൻ. ഇതവന്റെ വണ്ടിയാണ്. വരട്ടെ വരട്ടെ, കുറച്ച് ദിവസമായി കൈയൊക്കെ ഇറങ്ങിയിട്ട്. നോക്കടാ സാർ, ധൈര്യമായിട്ട് അങ്ങ് മാറി നിന്നു. ബാക്കി കാര്യം ഞാൻ ഏറ്റു. പേടിക്കണ്ട, ഞാൻ പറയുന്നുണ്ട്. നീയാണോടാ കോവാലകിച്ചൻ? കോവാലകിച്ചനല്ലേ, ഗോപാലകൃഷ്ണൻ. വല്ലപ്പോഴും പല്ലൊക്കെ തേച്ച് നാക്കൊക്കെ പഠിക്കണം, ഇല്ലെങ്കിൽ കൊയ കൊയാതിരിക്കും. മാനവും മര്യാദ ഉള്ള വീട്ടിലെ പെണ്ണുങ്ങളെ മര്യാദക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല. അല്ലടാ സാർ, ആരാണാവോ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഈ ഇടിയെല്ലാം പോരുന്ന അറിഞ്ഞിടാത്തവരാരും ഇവിടെ ഇല്ല. നോക്കി നിൽക്കാതെ അടിച്ച് പിരിക്കടാ. Ah! 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 Ah!